പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ബജറ്റ് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. വരും വർഷങ്ങളിലെ $5 സാമ്പത്തിക പ്രതീക്ഷ പൂർണ്ണമാക്കുന്നതാണ് ഈ ബജറ്റ്. രാജ്യത്തെ പൗരന്മാരുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ റോഡ് മാപ്പാണ് ഈ ബജറ്റ്. ശുദ്ധമായ ഊർജവും ക്യാഷ്ലെസ് ഇടപാടുകളും ശരിയായ മാർഗത്തിലേക്കുള്ള കാൽവയ്പാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിക്കുന്ന ബജറ്റാണിത്. ഇന്ത്യൻ സംരംഭങ്ങളെ മെച്ചപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബജറ്റിൽ കേരളത്തിനുള്ള വിഹിതത്തിൽ വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1190.01 കോടി രൂപയുടെ വർധനവാണ് ഇത് വിഹിതത്തിൽ കേരളത്തിന് ലഭിച്ചത്. തേയില, കോഫി ബ്രാൻഡ്, റബ്ബർ ഉൾപ്പെടെയുള്ളവയ്ക്കും കേരളത്തിന് അധിക തുക വകയിരുത്തിയിട്ടുണ്ട്. 20,228.33 കോടി രൂപയാണ് ഈ ബജറ്റിൽ കേരളത്തിനുള്ള നികുതി വിഹിതമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 19,38.17 കോടി രൂപയായിരുന്നു വകവരുത്തിയിരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11,1190.01 കോടി രൂപയുടെ വർധനവാണ് നികുതി വിഹിതത്തിൽ ഇത്തവണ കേരളത്തിന് ലഭിച്ചത്. എക്സൈസ് നികുതിയായ 1,103 കോടി രൂപയും കസ്റ്റംസ് നികുതിയായ 1,456 കോടി രൂപയും ആദായ നികുതി 5,268.67 കോടി രൂപയും ജി എസ് ടി ഇനത്തിൽ 5,508.49 കോടി രൂപയും കോർപ്പറേറ്റ് നികുതിയായി 6,892.17 കോടി രൂപയും കേന്ദ്രം കേരളത്തിന് നൽകും. തേയില ബ്രാൻഡായി 150 കോടി രൂപയും കോഫി ബ്രാൻഡിന് 120 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. റബ്ബറിന് 170 കോടി രൂപ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന് 120 കോടി രൂപ, കശുവണ്ടി ബോർഡിന് 1 കോടി രൂപ, സമുദ്രോത്പാദന കയറ്റുമതി ബോർഡ് 90 കോടി, ഫിഷറീസ് ബോർഡ് 249.61 കോടി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 46.7 കോടി എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നായി ബജറ്റിൽ വകയിരുത്തുന്ന തുക. അതേസമയം ആദ്യ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വികസനത്തിനൊപ്പം ജനങ്ങളോടൊത്ത് നിൽക്കുന്നതും വികസനം ലക്ഷ്യം വയ്ക്കുന്നതുമായ ബജറ്റാണിതെന്നുമാണ് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. ബജറ്റ് രാജ്യത്തെ കൂടുതൽ സമൃദ്ധമാക്കുന്നുവെന്നും ജനങ്ങളെ ശാക്തീകരിക്കാൻ ഉതകുന്നതാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. പാവങ്ങൾക്കും യുവാക്കൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മധ്യവർഗവും ഇതോടൊപ്പം പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്, വികസന പദ്ധതികൾ വേഗത്തിലാകും എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. നികുതി ഘടന ലഘൂകരിക്കുകയും അടിസ്ഥാന വികസനം ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്യും. വികസനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തും. വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇതോടൊപ്പം നിർമ്മിത ബുദ്ധിയും ബഹിരാകാശ ഗവേഷണത്തിന് പ്രാമുഖ്യം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.